സങ്കീർത്തനങ്ങൾ 29 അധ്യായം. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. വിശുദ്ധാലങ്കാരം ധരിച്ച യഹോവയെ നമസ്കരിപ്പീൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ. യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവനവയെ കാളക്കുട്ടിയെപ്പോലെയും ലെബാനോനെയും സിറിയോനെയും കാട്ടുപോത്തിൻകുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്തിക്കുന്നു, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലുരിക്കുന്നു. അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ ജലപ്രളയത്തിന്മീതെയിരുന്നു, യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും.